സംസ്ഥാനത്ത് മിന്നൽച്ചുഴലികൾ പതിവാകുന്നതിന് കാരണം മൺസൂണിന് ഇടവേളകൾ വരുന്നതുകൊണ്ടാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. അന്തരീക്ഷം ചൂട് കൂടുന്ന സാഹചര്യത്തിൽ മിന്നൽച്ചുഴലികൾ ഇനിയും ഉണ്ടാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ദൈർഘ്യവും വ്യാസവും ചെറുതാണെങ്കിലും ഇത്തരം ചുഴലികൾ അപകടകാരികളെന്നും വിദഗ്ധർ പറയുന്നു. സെപ്റ്റംബർ 12 തൃശൂർ ചാലക്കുടിയിലും കാസർകോടും മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന മിന്നൽച്ചുഴലി 150-ലധികം മരങ്ങളെയാണ് ചുഴറ്റിയെറിഞ്ഞത്. വീടുകളുടെ മേൽക്കൂരകൾ, കൃഷിയിടങ്ങൾ എന്നിവക്ക് നാശം സംഭവിച്ചു. രണ്ടു ദിവസം മുമ്പാണ് തൃശൂരിലെ വരന്തരപ്പള്ളി മലയോര മേഖലയിൽ കാറ്റടിച്ചത്. കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചത്. ഇങ്ങനെ തൃശൂരിൽ മാത്രം കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 10-ലേറെ സ്ഥലങ്ങളിൽ കാറ്റടിച്ചു. ദൈർഘ്യം കുറഞ്ഞതും വേഗമേറിയതുമായ ജലച്ചുഴലികളാണ് യഥാർത്ഥത്തിൽ മിന്നൽച്ചുഴലികൾ. അന്തരീക്ഷ താപനില കൂടുകയും മഴമേഘങ്ങൾ രൂപപ്പെട്ട് തണുക്കുകയും ചെയ്യുമ്പോഴാണ് മിന്നൽച്ചുഴലി പ്രതിഭാസത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. ഭൂമിയിൽ നിന്ന് 2-3 കിലോമീറ്റർ ഉയരത്തിലായിരിക്കും ഇത്തരം മേഘങ്ങൾ കൂമ്പാരം കണക്കെ രൂപപ്പെടുന്നത്. ചൂട് കൂടിയ സമയത്ത് പെയ്യുന്ന മഴവെള്ളം ഭൂമിയിൽ നിന്ന് 2 കിലോമീറ്റർ മുകളിൽ വെച്ചു ബാഷ്പീകരിക്കും. ഇതിലൂടെ വായു പെട്ടെന്ന് തണുക്കുന്നു. തണുത്ത വായുവിന് സാന്ദ്രത കൂടുതലായതിനാൽ പൊടുന്നനെ താഴേക്ക് പതിക്കും. അന്തരീക്ഷത്തിലെ ഘർഷണം മൂലം ഇത് മിന്നൽച്ചുഴലിയായി രൂപാന്തരപ്പെടുന്നു. മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല എന്നതാണ് ഇവയെ അപകടകാരികളാക്കുന്നത്. കേരളത്തിൽ കാറ്റിന്റെ ഗതി നിരീക്ഷിക്കാൻ നിലവിലുള്ള സംവിധാനം എറണാകുളത്ത് മാത്രമാണ്. എന്നാൽ പ്രാദേശികമായി രൂപപ്പെടുന്ന ഇത്തരം ചുഴലിക്കാറ്റുകളെ പ്രവചിക്കാൻ ഇതിന് കഴിയില്ല. പെട്ടെന്ന് രൂപപ്പെടുകയും വളരെ കുറച്ചു സ്ഥലത്തുകൂടി സഞ്ചരിച്ചു ശക്തി കുറഞ്ഞ് അവസാനിക്കുകയും ചെയ്യുകയാണ് രീതി. കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് കൂടുന്നതുമാണ് ഇത്തരം പ്രതിഭാസം തുടർച്ചയായി സംഭവിക്കാനുള്ള കാരണം.